2002 ജൂണിലെ ആ വെളിപ്പെടുത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് സരിത്ത്. സരിത്ത് നേരത്തെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അതിൽ MR അജിത് കുമാറിന് പങ്കുണ്ട്. സ്വപ്നയ്ക്ക് രക്ഷപ്പെടാൻ റൂട്ട് മാപ്പ് ഒരുക്കി കൊടുക്കുന്നതിൽ എന്ന കാര്യം ഇതുവരെ വെളിപ്പെടുത്തി വന്നിരുന്നില്ല, പരസ്യമായി വന്നിരുന്നില്ല. പക്ഷേ അതേക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പരന്നതാണ്. പക്ഷേ സ്വപ്നയ്ക്ക് രക്ഷപ്പെടാൻ റൂട്ട് മാപ്പ് പറഞ്ഞു കൊടുത്തത് MR അജിത് കുമാറാണെന്ന നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സരിത്ത്. News18നോടാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് സരിത്ത്. സ്വപ്ന സുരേഷിനും ഒപ്പം സന്ദീപ് നായർക്കും ബംഗളൂരുവിലേക്ക് വഴിയൊരുക്കിയത് അജിത് കുമാറാണ്, ഇതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ശിവശങ്കറാണ് എന്ന കാര്യവും സരിത്ത് പറഞ്ഞിരിക്കുകയാണ്. അതിർത്തി വഴികളിലൂടെ ആ ദിവസം ലോക്ക്ഡൗൺ ആയിരുന്നു, ബംഗളൂരുവിലേക്ക് എത്താനുള്ള നിർദ്ദേശങ്ങൾ ശിവശങ്കറിലൂടെ കൈമാറിയത് MR അജിത് കുമാറാണ്. എന്ത് പ്രശ്നം നേരിട്ടാലും അജിത് സഹായിക്കുമെന്ന് ശിവശങ്കർ അറിയിച്ചിരുന്നതായും സരിത്ത് പറയുന്നു. 2022 ജൂൺ 8 സരിത്തിനെ പിടിച്ചുകൊണ്ടുപോയിരുന്നു പാലക്കാട് നിന്ന്. ഈ സംഘം സ്വപ്നയുടെ രഹസ്യമൊഴിയിലെ വിവരങ്ങൾ അറിയാൻ ഉപദ്രവിച്ചെന്നും സരിത്ത് പറയുന്നു. പൂജപ്പുര ജയിലിൽ വെച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ പരാതി നൽകാൻ ജയിൽ സൂപ്രണ്ടും മറ്റുദ്യോഗസ്ഥരും ഭീഷണിപ്പെടുത്തിയെന്നും സരിത്ത് പറയുന്നു. ED ക്കെതിരെ പരാതി എഴുതി നൽകിയില്ലെങ്കിൽ അമ്മയെയും സഹോദരിയെയും കഞ്ചാവ് കേസിൽ കൊടുക്കുമെന്നും ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതായും സരിത്തിന്റെ വെളിപ്പെടുത്തൽ ഉണ്ട്. ഡാൻ കുര്യനുമായാണ് സരിത്ത് സംസാരിച്ചത്. അതിലേക്ക് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് പറഞ്ഞിട്ട് അജിത് കുമാർ എന്ന് പറയുന്നത് ശിവശങ്കറിന്റെ ഏറ്റവും വലിയ അടുത്ത ദോസ്താണ്. അജിത് കുമാർ സാർ ആ സമയത്ത് ADGP ആയിരുന്നു. അതെ, ADGP ആയിരുന്നു. വിജിലൻസിന്റെ തലപ്പത്തായിരുന്നു അദ്ദേഹം അപ്പോൾ ഉണ്ടായിരുന്നത്. ഓക്കെ, നമ്മുടെ അറസ്റ്റ് ആ സമയത്തും പുള്ളി എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. വിജിലൻസിലായിരുന്നു. ഓക്കെ, IPS അതെ, അജിത് കുമാർ IPS ഇതാണ് പുള്ളിയുടെ ഫോണിലിട്ടേക്കുന്നത്. ആ ഓക്കെ, ആ ഈ പുള്ളിയായിട്ട് നല്ല ദോസ്താണ്. എന്ത് കാര്യങ്ങൾ ഉണ്ടായാലും ശരിയല്ല, അതിപ്പോ അജിത്ത് നമ്മുടെ കാര്യങ്ങളെ സഹായിച്ചോളൂ എന്ന് ശിവശങ്കർ സാർ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഓ, തീർച്ചയായിട്ടും. ഈ വിവാദം ഉണ്ടായതിനു ശേഷം, അതായത് ഈ നിങ്ങൾ കസ്റ്റഡിയിലായതിനു ശേഷം, അതിന് മുന്നേ കസ്റ്റഡിയിലാവുന്ന മുന്നേ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാര്യങ്ങൾ നടക്കുമ്പോഴത്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അജിത് കുമാർ നമ്മുടെ അജിത് കുമാർ IPS എന്റെ ഏറ്റവും വലിയ ദോസ്താണ്. നിങ്ങൾക്ക് പോലീസ് വിഷയം എന്തായാലും നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞു, അജിത് കുമാറിന്റെ കൊണ്ട് ഞാൻ എല്ലാ സൗകര്യം പറഞ്ഞിട്ടുള്ള. ഓക്കെ, എന്നായിരുന്നു MR ശിവശങ്കർ നിങ്ങളോട് പറഞ്ഞിരുന്നു? അതെ, അത് കഴിഞ്ഞ ശേഷം ഇതേപോലെ തിരിച്ചു വന്നിട്ട് ഞാൻ കസ്റ്റഡിയിൽ നിന്ന് പോയി തിരിച്ചു വന്നിട്ട് ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ കസ്റ്റഡിയിൽ ആയ സമയത്ത് ഞാൻ കസ്റ്റഡിയിലായിരുന്നു. ആ സമയത്താണ് സ്വപ്നയും കൊണ്ട് സന്ദീപ് ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ബാംഗ്ലൂരിലോട്ട് എത്തുന്നത്. ആ എത്തുന്ന സമയത്ത് സന്ദീപിനെ ഫുൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടിരുന്നത് സന്ദീപിന്റെ ഫോണിൽ വിളിച്ചിരുന്നത് ശിവശങ്കർ സാറായിരുന്നു. ശിവശങ്കർ പുള്ളി സന്ദീപിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അജിത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ വഴി പോയാൽ മതി, നിങ്ങൾ ഈ ചെക്ക് പോസ്റ്റ് വഴി പോയാൽ മതി, അവിടെ അജിത്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ സംശയം, ഈ നിങ്ങൾ ഈ പോകുന്ന വഴി നിങ്ങളല്ല സ്വപ്നയും അതോടൊപ്പം തന്നെ ഈ സന്ദീപും ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കടക്കുന്ന സമയത്ത് വർക്കലയിലെ ഒരു റിസോർട്ടിൽ താമസിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന് സഹായം ചെയ്ത് നൽകിയത് ആരായിരുന്നു? അത് സാർ ശിവശങ്കർ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അജിത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വർക്കലയിലെ റിസോർട്ട് വെക്കൂ, അവിടെ നിന്ന് രണ്ടാൾക്കാരും നിങ്ങളെ എസ്കോർട്ട് ചെയ്തോളൂ. നിങ്ങളുടെ വക്കീല് നിങ്ങളൊരു വക്കീലുണ്ടായിരുന്നു ആ സമയത്തിന്, വക്കീലുണ്ടായിരുന്നു ആക്ച്വലി. പുള്ളി എന്റെ ഒരു ഫാമിലി കോർട്ടിന്റെ കേസൊക്കെ നോക്കിക്കിട്ടുന്ന വക്കീലായിരുന്നു. അപ്പം പറഞ്ഞു ഒരു ലേബൽ അല്ല കാര്യങ്ങളൊക്കെ. പിന്നീട് ഈ വക്കീലിനെ നിങ്ങൾ അവിടെ നിന്ന് പോയപ്പോൾ നിങ്ങൾ ഈ വക്കീലിനെ റിസോർട്ടിൽ തന്നെ ഉപേക്ഷിക്കുകയും നിങ്ങൾ മാത്രം അവിടെ കടക്കുകയുമായിരുന്നു എന്നാണ് ഈ സ്വപ്നം. മനസ്സിലായി. അതെ, അതെന്താണ് ഈ വക്കീൽ അവിടെ ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണ്? അതെ, ആക്ച്വലി ആ വക്കീൽ കുറച്ച് പുള്ളി മരിച്ചു പോയായിരുന്നു. പുള്ളി ഇപ്പം ജീവൻ ഇല്ല, പുള്ളി മരിച്ചു പോയില്ല. ഓക്കെ, അപ്പൊ അദ്ദേഹത്തെ അപ്പൊ കൊണ്ടുപോകാൻ കൂടെ കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അതെ, പുള്ളിയെ കൊണ്ട് പോകണ്ട, പുള്ളി അവിടെ ഉപേക്ഷിക്കും. ബാക്കി സന്ദീപിനോട് പറഞ്ഞത് സ്വപ്നയും ഫാമിലിയും കൊണ്ട് അജിത്ത് എന്നത് പറഞ്ഞിട്ടും നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്ന റൂട്ട് കൂടെ മാത്രമേ നിങ്ങൾ പോവാവൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി MR ശിവശങ്കറിൽ മാത്രം ഒതുങ്ങിയിരുന്ന വിവാദങ്ങളാണ് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിലേക്ക് കൂടി ഇപ്പോൾ നീളുന്നത്.
സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ശിക്ഷ അനുഭവിച്ച കേസിലെ പ്രതികളിൽ ഒരാളായ യുഐ കോൺസുലേറ്റിന്റെ മുൻ പി ആർ ഒ കൂടിയായ പി എ സരിത്താണ് ഈ വിവാദ വെളിപ്പെടുത്തൽ ന്യൂസ് എയ്റ്റിലൂടെ പുറത്തെത്തിച്ചിരിക്കുന്നത്. അതായത് ട്രിപ്പിൾ ലോക്ഡൌൺ നിലനിന്നിരുന്ന സമയത്ത് ഈ വിവാദം ഉണ്ടായതിന് പിന്നാലെ കസ്റ്റംസ് ഈ നയതന്ത്ര ബാഗേജിൽ സ്വർണം കടത്തിയെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ സരിത്തിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിന് പിന്നാലെ സ്വപ്ന സുരേഷും സന്ദീപ് നായരും സ്വപ്നയുടെ കുടുംബവും അവരുടെ അഡ്വക്കേറ്റും തിരുവനന്തപുരത്ത് നിന്ന് പോലീസിന്റെ അതീവ സുരക്ഷാ പരിശോധനകൾക്കിടയിൽ എങ്ങനെ ബംഗളൂരുവിലേക്ക് സുരക്ഷിതമായി കടന്നുവെന്ന ചോദ്യം അന്നു മുതൽ തന്നെ ഉയർന്നു കേട്ടിരുന്നതാണ്. അതിലെ ദുരൂഹതകളാണ് ഇപ്പോൾ മറന്നീക്കിയിരിക്കുന്നത്. കൃത്യമായ നിർദ്ദേശം, അതായത് വർക്കലയിലെ റിസോർട്ടിലേക്ക് പോകാനും റിസോർട്ടിൽ അഡ്വക്കേറ്റിനെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് ബംഗളൂരുവിലേക്ക് അതിർത്തി വഴി കടക്കാനും വഴിയൊരുക്കിയത് എം ശിവശങ്കറിന് എം ആർ അജിത്കുമാർ നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നുവെന്നാണ് സരിത ന്യൂസ് എയ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ജയിലിൽ വെച്ച് പൂജപ്പുര ജയിലിൽ വെച്ച് സരിത്തിനൊപ്പം കഴിഞ്ഞിരുന്ന സന്ദീപ് നായർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായി മൊഴി നൽകാൻ പ്രേരിപ്പിച്ചുവെന്നും പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ മൊഴി നൽകിയാൽ വേണ്ട എല്ലാ സൌകര്യങ്ങളും ജയിലിൽ ഒരുങ്ങുമെന്നും തനിക്ക് ലഭിച്ച സൌകര്യങ്ങൾ അതിന് ഉദാഹരണമാണെന്നും സന്ദീപ് നായർ സരിത്തിനോട് പറഞ്ഞതായാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം സരിത്ത് ഇതിന് വഴങ്ങാതെ വന്നപ്പോൾ അന്നത്തെ ജയിൽ സൂപ്രണ്ടും മറ്റ് ജയിൽ ഉദ്യോഗസ്ഥരും ചേർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ അവർ സംസ്ഥാന സർക്കാരിനെതിരെ മൊഴി നൽകാൻ പ്രേരിപ്പിക്കുന്നു എന്ന തരത്തിൽ പരാതി എഴുതി നൽകിയില്ല എങ്കിൽ സരിത്തിന്റെ അമ്മയെയും സഹോദരിയെയും കഞ്ചാവ് കേസിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ന്യൂസ് എയ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ശരിവെക്കുന്ന തരത്തിലാണ് പിന്നീട് സ്വപ്ന സുരേഷ് നടത്തിയിരിക്കുന്ന പ്രതികരണം. എം ആർ അജിത്കുമാറും എം ശിവശങ്കറും തമ്മിൽ വളരെ അടുത്ത ആത്മബന്ധമുണ്ടായിരുന്നു. പോലീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ആവശ്യമായി വന്നാൽ അജിത്ത് അത് നോക്കിക്കൊള്ളുമെന്ന് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സ്വപ്നയെയും സരിത്തിനെയും സന്ദീപ് നായരെയും നേരത്തെ തന്നെ എം ശിവശങ്കർ അറിയിച്ചിരുന്നുവെന്നുമാണ് സ്വപ്നയും സരിത്തും ന്യൂസ് എയ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ എങ്ങനെയാണ് ഇവർ സുഗമമായി ബംഗളൂരിലേക്ക് എത്തിയത് എന്ന ഏറ്റവും ദുരൂഹതയുണർത്തുന്ന ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരമായി മാറുകയാണ് സരിത്ത് ന്യൂസ് എയ്റ്റിലൂടെ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ. ഇനി ഒരു കാര്യത്തിൽ മാത്രമാണ് സംശയം ബാക്കിയാകുന്നത്. എൻഐഎ അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ എം ശിവശങ്കറുമായി ബന്ധപ്പെട്ട ഈ കേസിലെ പങ്കാളിത്തത്തെക്കുറിച്ചൊക്കെ വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണ പരിധിയിലേക്ക് സരിത്ത് ഇപ്പോൾ ന്യൂസ് എയ്റ്റിലൂടെ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത്കുമാറിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിന് ഉത്തരവിടുവോ അത്തരമൊരു അന്വേഷണത്തിനുള്ള നീക്കങ്ങൾ നടത്തുമോ എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. അതോടൊപ്പം അജിത്കുമാറുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവി നേതൃത്വം നൽകുന്ന അന്വേഷണം പുരോഗമിക്കുകയാണ്. ആ അന്വേഷണ പരിധിയിലേക്ക് സ്വപ്നയും സരിത്തും ഇപ്പോൾ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ കൂടി കടന്നു വരുമോ എന്നതാണ് ആകാംക്ഷയോടെ കേരളം കാത്തിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എ ഡി ജി പി എം ആർ അജിത്കുമാറിനെതിരെ. ഈ സംഭവം നടക്കുമ്പോൾ അന്ന് വിജിലൻസിന്റെ മേധാവിയായിരുന്ന എം ആർ അജിത്കുമാറിന് ഈ കേസ് അന്വേഷണവുമായി ഒരു ബന്ധവും ഇല്ലാതിരുന്നതാണ്. എന്നിട്ടും എന്തിന് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടാൻ കേരള പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് റൂട്ട് മാപ്പ് തയ്യാറാക്കി കൊടുത്തു എം ആർ അജിത്കുമാർ എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. അതോടൊപ്പം തന്നെ വിജിലൻസ് സംഘം എന്തിനാണ് സരിത്തിനെ കസ്റ്റഡിയിലെടുത്തതെന്നും ചോദ്യമുണ്ട്. ഈ ആരോപണങ്ങൾ വന്നതിന് പിന്നാലെയായിരുന്നു അന്നൊരു അന്വേഷണം നടന്നതും വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് എം ആർ അജിത്കുമാറിനെ മാറ്റിയതും. പക്ഷേ മാസങ്ങൾക്കുള്ളിൽ തന്നെ സുപ്രധാനമായ ഒരു പദവിയിലേക്ക്, എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ എന്ന പദവിയിലേക്ക് എം ആർ അജിത്കുമാർ തിരിച്ചെത്തുകയായിരുന്നു. ഇപ്പോഴും ഇതേക്കുറിച്ച് മൌനത്തിലാണ് മുഖ്യമന്ത്രി. ശിവശങ്കറിന് നിർദ്ദേശം നൽകിയത് എ ഡി ജി പി അജിത്കുമാർ എന്ന് സന്ദീപ് പറഞ്ഞതായാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. എന്തായാലും എം ആർ അജിത്കുമാർ തന്നെ സഹായിച്ചു എന്നുള്ള കാര്യം സ്വപ്ന സുരേഷ് നിഷേധിച്ചിട്ടില്ല. സ്വപ്ന സുരേഷ് ന്യൂസ് എയ്റ്റീനുമായി സംസാരിച്ചു. സന്ദീപിന് കിട്ടിക്കൊണ്ടിരുന്ന ഇൻസ്ട്രക്ഷൻ എം ശിവശങ്കർ സാറിന്റേതായിരുന്നു. അത് എം ശിവശങ്കർ സാറിന് കിട്ടിക്കൊണ്ടിരുന്ന ഇൻസ്ട്രക്ഷൻ ഈ പറയുന്ന എ ഡി ജി പി വിജിലൻസ് ഡെൻ മിസ്റ്റർ എം ആർ അജിത് കുമാർ എന്ന് സന്ദീപ് ജയശങ്കറിനോട് പറയുന്നതും എന്നോട് ഇടയ്ക്ക് പറയുന്നതുമായിട്ട് എനിക്ക് ഓർമ്മയിലുണ്ട്. പക്ഷെ ഐ വാസന്റ് വെരി ഷുവർ ഓർ ഐ ഡിഡ് നോ ദിസ് ജെന്റിൽമെൻ പേഴ്സണലി, സോ ഐ നെവർ വാണ്ടഡ് ടു ബ്രിങ് ഹിസ് നെയിം. All I know or trusted was Shiv Shankar sir. അപ്പൊ ഇപ്പം മിസ്റ്റർ എം ആർ അജിത് കുമാറിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം പുറത്തു വന്നപ്പോ നമ്മൾ പരസ്പരം ഇരുന്ന് ഡിസ്കസ് ചെയ്തോ, ദിസ് വാസ് ദ ജെന്റിൽമെൻ ഹു വാസ് ഹെൽപ്പിംഗ് ശിവ് ശങ്കർ സർ. ബിക്കോസ് ഫോർ അസ് എം ആർ അജിത് കുമാർ കിഡ്നാപ്പിംഗ് കേസിൽ തന്നെ സരിത്തിനെ കിഡ്നാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എച്ച് ആർ ഡി എസിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടു, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, എന്റെ പേരിൽ കേസും ഉണ്ടായി.
അപ്പൊ പിന്നെ ഇത്രയും പവർഫുള്ളായ ഒരു എം ആർ അജിത് കുമാർ, അതും പേഴ്സണലി നമ്മൾ സംസാരിച്ചിട്ടില്ല, അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. എന്തിനാണ് ഇൻവൈറ്റ് അൺവാണ്ടഡ് ട്രബിൾ? ബിക്കോസ് പുള്ളിക്കാരൻ പോലീസിലാണ്. എം ആർ അജിത് കുമാറിന്റെ പേര് നേരിട്ട് സ്വപ്ന സുരേഷ് പറഞ്ഞില്ല എന്നേ ഉള്ളൂ, പക്ഷേ ശിവശങ്കർ വഴിയുള്ള നിർദ്ദേശം കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് സ്വപ്ന സുരേഷ് സമ്മതിക്കുകയാണ്. സ്വപ്നയെ കേരളം വിടാൻ സഹായിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആണെന്നുള്ള വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണമെന്ന് പി വി അൻവർ ആവശ്യപ്പെട്ടു. അന്വേഷിക്കണം അജിത് കുമാറിന്, അങ്ങനെ പലതും ഉണ്ടാവും, അത് അന്വേഷിക്കണം. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്.